ഒന്നുകൂടി ശരിയാക്കണം ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരു വേള റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമലാനിൻ്റെ ഏതാനും ദിവസങ്ങളിലൂടെ നമ്മൾ കടന്ന് ഇതുവരെ എത്തിയിരിക്കുകയാണ് ശരിക്കൊരു ആത്മപരിശോധന നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും അത്ര തന്നെ തൃപ്തികരമല്ല കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട് ശരിയാക്കാനുണ്ട് എന്ന് നാം ചിന്തിക്കുന്നുണ്ട് അഥവാ ആഗ്രഹം ഒരു ഭാഗത്തുണ്ട് ആഗ്രഹത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പലപ്പോഴും കാണാത്ത ഒരു പ്രശ്നവും പലർക്കും ഉണ്ടാകും ഈ ഒരു വിഷയം പലരും പല തട്ടിലായിരിക്കും ഉണ്ടാവുക ചില ആളുകളുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആളുകളെടുത്ത് പറയാൻ കഴിയാത്ത അത്ര സാഹചര്യങ്ങൾ ഉണ്ടാകും വേറെ ചില ആളുകൾക്ക് ജീവിതശൈലിയിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ അലസമായി അശ്രദ്ധമായി ഉറങ്ങി അങ്ങനെ തീരുന്നു ജോലിക്ക് പോകുന്നില്ല കുടുംബത്തിൽ നിന്ന് ആക്ഷേപം അങ്ങനത്തെ വ്യക്തികളുണ്ടാകും വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനയിലെ ചിട്ട ഉണ്ടാകൂല ആരാധനയിൽ ശ്രദ്ധയും ചിട്ടുണ്ടാകില്ല നിസ്കാരങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിർവഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പോവുകയായിരിക്കും വേറെ കുറേ ആളുകൾ ഇതിലൊക്കെ തൃപ്തമാണെങ്കിലും അവർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വഴിയിലും മാർഗത്തിലും കുറച്ചും കൂടിയൊക്കെ ഞാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എട്ടു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സംസാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അഥവാ ജീവിതത്തെ എങ്ങനെ നമുക്ക് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാം ഒരു പുതിയ രീതിയിൽ അതിനെ എങ്ങനെ ക്രമീകരിക്കാം എന്നത് പറയാൻ ശ്രമിക്കുകയാണ് എനിക്ക് വളരെ അടുത്തറിയുന്നൊരു വ്യക്തി അദ്ദേഹം ധാരാളം സിഗരറ്റ് വലിച്ചിരുന്ന ഒരാളാണ് ചെയിൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്ന ഒരാളാണ് കുടുംബം ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ പലരും അദ്ദേഹത്തെ ഉപദേശിക്കാറുണ്ടായിരുന്നു ഡോക്ടേഴ്സൊക്കെ ഉപദേശിക്കാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്ന് ആ അസുഖത്തിൻ്റെ ഒരു എൻഡോസ്കോപ്പി റിസൾട്ട് വന്ന് ആ എൻഡോസ്കോപ്പി റിസൾട്ടിൽ അദ്ദേഹത്തിന് മാരകമായ ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ റിപ്പോർട്ട് മകൻ ഇങ്ങനെ ഫോണിൽ അറ്റൻഡ് ചെയ്യാണ് മകൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ റിപ്പോർട്ട് ലാബിൽ നിന്നിങ്ങനെ അറ്റൻഡ് ചെയ്യാണ് ഫോണിൽ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വാപ്പാക്കു മനസ്സിലായി ഞാൻ മാരകമായ ക്യാൻസറിൻ്റെ അടിമയാണെന്ന് അപ്പം അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ചതിൻ്റെ ശേഷം അദ്ദേഹം അത് പുറത്തേക്ക് ഇട്ടിട്ട് ഇല്ല ഇനി ഇല്ല എന്നദ്ദേഹം ഉറച്ച തീരുമാനം എടുക്കുകയാണ് പിന്നീട് ഒരിക്കലും അദ്ദേഹം അത് വലിച്ചിട്ടില്ല മാരകമായ അസുഖത്തിന് വിധേയനായി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് പെരിന്തൽമണ്ണയിലെ നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്നൊരു സംരംഭമാണ് ന്യൂഹോപ്പ് ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു വ്യക്തി ഒരുക്കെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിറയെ പൊള്ളലുണ്ട് എന്താ വിഷയമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ എന്നോട് മദ്യപിക്കരുത് എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു അവളുടെ വാക്ക് ഞാൻ എന്നും തെറ്റിക്കും രാത്രി വന്നാൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കും ഒരിക്കൽ ഞാൻ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങാനും മദ്യപിച്ചു വന്നാൽ ഞാൻ തലയിൽ മണ്ണെണ്ണൊഴിച്ച് ഞാൻ ജീവൻ വെടിയും നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കുടുംബം നിങ്ങളുടെ കൂടെ പോരരുതേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ന് വിചാരിച്ച് വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു ഇനി എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ വീണ്ടും മദ്യപിച്ചു രാത്രി വൈകി വീട്ടിലെത്തിയപ്പോൾ അവൾ അവളുടെ തലയിലേക്ക് മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കൊളുത്തി ആ തീ കെടുത്താനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് മാരകമായ പൊള്ളലേറ്റു ആ അഗ്നിയിൽ അവൾ അവസാനിച്ചു പിന്നെ ആ മനുഷ്യനിങ്ങനെ വിതുമ്പിക്കരയാണ് ആ നിമിഷം അയാൾ തീരുമാനിച്ചു ഇനി ഇത് വേണ്ട എന്ന് ഞാൻ പറയുന്നത് മാറ്റങ്ങൾക്കൊക്കെ സഹോദരങ്ങളെ ഒരു അവസരവും സമയവും കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പല ആളുകളും അത് ദുരന്തമുഖങ്ങളിൽ എത്തിപ്പെട്ടതിനു ശേഷം ജീവിതത്തിൽ വലിയ ട്രാജഡികൾ സംഭവിച്ചതിന് ശേഷമാണ് മാറ്റത്തിന് പലപ്പോഴും തയ്യാറാകാറുള്ളത് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു ചാൻസാണ് ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു എന്നുള്ളതൊരു വിഷയമല്ല ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എന്താകണമെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ നോമ്പിനെ നിശ്ചയിച്ച റബ്ബ് സുഭാനുഭവത്താല ആ നോമ്പിലൂടെ ഒരു ഉദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് അഥവാ ഇത്രയും ദിവസം ഡിസോർഡർ ആയിരുന്നൊരു വ്യക്തിയെ ഓർഡറാക്കുക ക്രമീകരിക്കുക എന്നൊരു ലക്ഷ്യം പടച്ച റബ്ബ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുകയും അതങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കുത്തിബ അലൈ ഖുമസ്വയാം ഖമാ കുത്തിബ അല ലീനമിം കബിലി ഖുംഖും തത്ത ഒരുപാട് തവണ നമ്മൾ കേട്ടൊരു വചനാണിത് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഖുത്ബകളിലും റമദാൻ പഠന ക്ലാസ്സുകളിലൊക്കെ ഈ ആയത്ത് കേട്ടിട്ടുണ്ടാകും പക്ഷേ ഈ ആയത്തിന് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ എന്തിനു വേണ്ടി ലാലക്കും തത്തക്കോൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടിയാണ് പത്രയും ദിവസം ആകേണ്ടിയിരുന്നില്ലേ ആകേണ്ടിയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിട്ടയും ക്രമവും ഒന്നുകൂടെ വ്യക്തത വരുത്തി ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് എന്താണ് ഈ തെക്കുവെന്നൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ ധാരാളം കേൾക്കേണ്ട ഒരു വാ വേടാണിത് മഹാനായ അമർബുൽ ഖത്താബ് അള്ളി അള്ളാഹുൻഹു ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്നു പ്രമുഖനായ സ്വഹാബിയാണ് ഏറെ ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും ജനങ്ങളെ വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയും അദ്ദേഹം ഉബൈബുൻ ഖാബർ അള്ളി അള്ളാഹുനോട് ചോദിക്കുകയാണ് എന്താണ് തെക്ക്വാൻ അപ്പം തെക്ക്വ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉബൈബിൻ ഖാബർ അള്ളു അള്ളാഹുൻ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരുണ്ട് അങ്ങ് മുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ മുള്ളിൽ ചവിട്ടാതെ നടന്നാൽ അത് തെക്ക്വയാണ് മുള്ളിൽ കാലിൽ തറക്കാതെ നടക്കാനുള്ള ആ ശ്രമത്തെ എന്ന് വിളിക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹൌഫുമിൻ അൽ ജലീൽ ഉന്നതനും ശ്രേഷ്ഠനുമായ റബ്ബിനെ ഭയക്കുന്നൊരു മനസ്സുണ്ടാവും എന്തിലേക്ക് കിടക്കുമ്പോഴും അതിലെൻ്റെ റബ്ബിൻ്റെ തൃപ്തി കുറവുണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒക്കെ അതുപോലെ തന്നെ വൽ വൽഅമുബി തെൻസിൽ അവതരിപ്പിക്കപ്പെട്ട മഹത്തായ വേദത്തിൻ്റെ വചനങ്ങൾ അതിൻ്റെ സന്ദേശങ്ങൾ അതിലെ തെളിവുകൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്തിലേക്ക് കിടക്കുകയാണെങ്കിലും അതിൽ ഖുറാൻ എന്തു പറയുന്നു ഹദീസ് എന്തു പറയുന്നു എന്ന് കൃത്യമായി പരിശോധിക്കാം മറ്റൊന്ന് വൽ കനാ ബിൽ കലിയിൽ ഉള്ളത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക സ്വന്തം വീടൊരു ചെറ്റക്കുടിലാണെങ്കിലും വീടൊന്നുമില്ലാതെ അങ്ങനെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഉറങ്ങുന്ന മനുഷ്യരെ ഓർക്കുക അല്ലെങ്കിൽ കടത്തിണ്ണകളിൽ ഉറങ്ങുന്ന മനുഷ്യരെ ഓർക്കുക അതല്ലാതെ അസംതൃപ്തമായി ജീവിക്കുക എന്നുള്ളതല്ല അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യവിടെ പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ ജീവിതത്തെ ടോട്ടൽ മറ്റൊരു രൂപത്തിലാക്കി മാറ്റാൻ ഒരു ക്രമവും ചിട്ടയൊക്കെ കൊണ്ടുവരാൻ ജീവിതത്തെ സൂക്ഷ്മമാക്കാനുള്ള ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ റമദാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല സ്റ്റേജ് ആയിരിക്കും ചിലർക്ക് ലഹരിയിൽ നിന്ന് പോരേണ്ടി വരും ചിലർക്ക് സിഗരറ്റ് നിർത്തേണ്ടി വരും ചില ആളുകൾക്ക് ജമാത്ത് കൃത്യതപ്പെടുത്തേണ്ടി വരും ചില ആളുകൾക്ക് സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടി വരും ചില ആളുകൾക്ക് വ്യവഹാരങ്ങളിൽ വ്യാപാരങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കോമണായ എട്ട് നിർദ്ദേശങ്ങൾ ഞാൻ പറയാം അതിലൊന്നാമത്തത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് അള്ളാഹുമാ അസ്ലഹിലി ഷഹിനി കുല്ല വലാത്തിൽ നില നഫ്സി തോർഫത്ത് ഐൻ അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നീ ശരിയാക്കി തരണം എൻ്റെ ഒരു കാര്യത്തെയും നീ ഒരു നിമിഷം പോലും എന്നെ ഏൽപ്പിക്കല്ലേ ഒരു ഒരു കണ്ണിമവെട്ടുന്ന നേരം പോലും എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ സുഹൃത്തുക്കളെ ഈ ഒരു റമലാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന നിലയ്ക്ക് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സ്വഭാവം ഒന്ന് നിന്ന് കിട്ടണം ഈ കാര്യം ഒന്ന് ശരിയായി കിട്ടണം ഒന്ന് ഓർഡർ ആകണം ഒന്ന് ചിട്ടപ്പെടുത്തണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു ആലോചിക്കുമ്പോൾ സന്തോഷപൂർവ്വം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അലഹമില്ല പറഞ്ഞ് കണ്ണടക്കാൻ പറ്റണം എന്ന നിലയ്ക്ക് നമ്മളൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ അത് കാർ സ്വബ് അത്ക്കാറൊരു മസാ ഇങ്ങനെയുള്ള അത്ക്കാറുകളിലൊക്കെ ഇത്തരം പ്രാർത്ഥനകളാണ് നമ്മളെ ഒന്ന് റെഡിയാക്കി തരണേ പ്രാർത്ഥനകളാണുള്ളത് അള്ളാഹു മജൽഫി ഖൽബീൻ ഊറാം അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ നീ വെളിച്ചം തരണം വഫീ ലിസാനി നൂറ എൻ്റെ നാവിൽ നീ വെളിച്ചം തരണം വഫീ നൂറ എൻ്റെ കാതിൽ നീ വെളിച്ചം തരണം വഫീ ബസരി നൂറ എൻ്റെ കണ്ണുകളിൽ നീ വെളിച്ചം തരണം വമിൻ ഫൗക്കി നൂറ എൻ്റെ മുകളിലും വമിൻ തഹ്ത്തി എൻ്റെ താഴെയും വയൻ യമീനി എൻ്റെ വലത്തും വയൻ ഷിമാലി എൻ്റെ ഇടത്തുമൊക്കെ നൂറാ നൂറ നൂറ എനിക്ക് പ്രകാശം വേണം പ്രകാശം വേണം എൻ്റെ എനിക്ക് വേണം എൻ്റെ പിന്നിൽ എനിക്ക് വേണം വജ അല്ലി ഫീ നഫ്സി നൂറ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് നീ പ്രകാശം തരണം ആ ഒരു ചോദ്യം ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇരുട്ടാണ് സുഹൃത്തുക്കളെ പലയിടത്തും നമ്മൾ നമ്മുടെ പാരൻസിനോട് കടുത്ത വാക്കുകൾ പറയുമ്പോൾ ഉള്ളിലെ ഇരുട്ടാണത് പറയിപ്പിക്കുന്നത് ഭാര്യയോട് ഭർത്താവിനോടുള്ള പെരുമാറ്റങ്ങൾ പഴക്കുമ്പോൾ ഉള്ളിലെ ഇരുട്ടാണത് നിർവഹിക്കുന്നത് അതുകൊണ്ട് മാറാനുള്ള ആ വെളിച്ചം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം നോക്കൂ നിങ്ങൾ വേറെയും വേറെയുംകളുണ്ട് അള്ളാഹു മഫാത്തി അറസ്സമാവാർ ആകാശഭൂമികളുടെ സൃഷ്ടാവേ ആലിമലബി വശഹാദ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനെ റബ്ബകുല്ല ഷൈൻ വ മലീഖ എല്ലാറ്റിൻ്റെയും രക്ഷിതാവും അധികാരിയുമായവനെ അശ്വദു അല്ലാ ഇല്ല നീയല്ലാതൊരു രക്ഷകനില്ല അഴുതുബി കമീശരി നഫ്സി എൻ്റെ നഫ്സിൻ്റെ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാവിധം മിളച്ചതകളിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു ഷെയ്ത്വാൻ പിശാജിൻ്റെ ഷെർറുകളിൽ നിന്നും അവനതിൽ പങ്കാളിയാകുന്നതിൽ നിന്നും ഒക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് അത് ഒരു വ്യക്തി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇത്തരം റിഖുറുകൾ ചൊല്ലണമെന്ന് നബി കരീം സല്ലാഹുലി വസ്ലമ തങ്ങൾ നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അള്ളാഹുബൈ ആഴുതു വയ്ക്കുമ്പോൾ രാജ്യ വൽക്കസിൽ അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വൽജുബിനി വൽബുഹൽ ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രാർത്ഥനയുടെ തുടർച്ചയിൽ അള്ളാഹു ആ തി നഫ്സി തക്വാഹ അള്ളാഹുബൻ്റെ നഫ്സിന് നീ തക്വേ തരണം നീ എനിക്ക് ശുദ്ധീകരിച്ചു തരണം നീ ആണ് ആ നഫ്സിൻ്റെ എൻ്റെ മനസ്സിൻ്റെ അധികാരി നീയാണ് ഉപകാരമില്ലാത്ത വിജ്ഞാനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണം അക്ഷ നിന്നെ ഭയപ്പെടാത്ത ആത്മാർത്ഥത കിട്ടാത്ത ഒരു ഹൃദയം എനിക്ക് നീ നൽകുകയും ചെയ്യരുത് എന്ന് ഒക്കെ നമുക്ക് പ്രാർത്ഥനകൾ കാണാൻ കഴിയും അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ രണ്ടാമത്തെ കാര്യം പ്ലാൻ ചെയ്യണം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ പ്ലാൻ വേണം പ്ലാൻ ശുഷ്കമായ പ്ലാൻ ഉണ്ടാക്കരുത് വിപുലമായ പ്ലാൻ ഉണ്ടാക്കണം കാരണം എന്താ പറയുക ഒമൻ ഹമ്മ ബി ഹസനത്തിൻ ഫല ഫലം ഹത്തബലഹു ഹസനത്തൻ കാമില ഒരാൾ ഒരു ഹസനത്ത് ചെയ്യാൻ തീരുമാനിച്ചു ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ആ നല്ല കാര്യം അയാൾക്ക് പക്ഷേ ശറയ്യായ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാൾക്ക് ആ ചെയ്ത കൂലി കിട്ടുന്നതാണ് അപ്പം നോമ്പാകുമ്പോൾ നമ്മൾ റെഡിയാക്കേണ്ടത് എന്താണ് ഒരു വ്യക്തി എന്നുള്ള നിൽക്ക് ഒന്ന് എൻ്റെ സംസാരത്തെ ഒന്ന് ശരിയാക്കണം പെരുമാറ്റത്തെ ശരിയാക്കണം എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണം അപ്പോൾ അങ്ങനെ സുബൈക്കൊന്നും പോലെ നടക്കൂല അങ്ങനെയല്ല പോകാൻ നിയത്താക്കുകയും തീരുമാനിക്കുകയും വേണം പിന്നെ എല്ലാവരോടുള്ള പണക്കങ്ങൾ തീർക്കണം ആകെ തീർക്കുക പക്ഷേ അനിയനായിട്ടുള്ളത് തീർക്കാൻ കഴിയില്ല അങ്ങനെയല്ല എല്ലാതും സമഗ്രമായി നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയണം അല്ലേ ഒരു 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 ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കൃത്യതപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ചെയ്യണ നല്ല കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൃത്യമായി ചെയ്യാനുള്ള ഒരു രൂപം ഉണ്ടാക്കുക ഇപ്പം നിസ്കരിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് നിസ്കരിക്കുക അതിലെ അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും സ്ഥലം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എണീറ്റ് പോരുമ്പോൾ ഒരു ഒരു കൽബിലൊരു വല്ലാത്തൊരു കുളിരുണ്ടാകും അങ്ങനെ ഉണ്ടല്ലോ വളരെ ചൂട് പിടിച്ച ഒരു ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു എ സി റൂമൊക്കെ കയറുമ്പോൾ കിട്ടണൊരു സുഖമായിരിക്കും ആരാധന വൃത്തിയായിട്ട് നിർവഹിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലും പിന്നിലൊക്കെയുള്ള സുന്ന സംസ്കാരങ്ങൾ പഠിച്ചിട്ട് അത് നിർവഹിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് സുബൈൻ്റെ മുമ്പുള്ള രണ്ടരകത്ത് കിട്ടി അല്ലേ ലോഹറിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ളതൊക്കെ എനിക്ക് കിട്ടി അസറിൻ്റെ മുമ്പ് ഞാൻ നിസ്കരിച്ചു പള്ളി കയറിയപ്പോൾ തഹ്യത്ത് ഞാൻ നിസ്കരിച്ചു അലഹമില്ല ഇനി കുറാൻ പാരായണം ഖുറാൻ പാരായണത്തിനൊരു പ്ലാൻ ഉണ്ടാക്കണം ഒരു ദിവസം ഒരു ഇരുപത് പുറം ഒരു ജുസ് എന്ന് പറഞ്ഞത് ഇരുപത് പുറമായിരിക്കും അത് തീരണമെങ്കിൽ ഞാൻ എങ്ങനെ ഓതണം അല്ലെങ്കിൽ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇനി എത്ര പേജ് ഉണ്ട് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ആകെ ടെൻഷനായി ഇത് തീർന്നില്ലല്ലോ എന്നൊക്കെയുള്ള അസ്വസ്ഥതയായിരിക്കും നമ്മൾ ഫോണിൽ ഇങ്ങനെ തോണ്ടുമ്പോൾ എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് നമുക്ക് എന്തൊരു അസംതൃപ്തി തോന്നാത്തത് അത് മനസ്സ് അതിൽ ആണ് അതിൽ അങ്ങോട്ട് ലയിച്ചിരിക്കുകയാണ് അതേപോലെ ഖുർആാനിലേക്ക് ലയിക്കാൻ കഴിയണം അതെങ്ങനെ കഴിയുക അതിനാണ് തദബുറുൽ ഖുർആാൻ ഖുറാനിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായി മനസ്സിലാകണം അപ്പോൾ പതിയെ ആശ്വാസപൂർവ്വം ഖുർആൻ ഓതുന്ന ഒരു പഠന രീതി ഒരു രീതിയും വേണം ഖുർആൻ്റെ അർത്ഥം പഠിക്കണ ഒരു സംഗതിയും വേണം ഒരു ദിവസം ഒരു ആയത്തിൻ്റെ അർത്ഥം പഠിച്ച് ആ ആയത്തും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത് നിസ്കാരത്തിൽ സ്ഥിര സ്ഥിരോധന സുഹൃത്തുക്കളുടെ അർത്ഥം പോലും നമുക്ക് പലപ്പോഴും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക റമാനിൽ ഒരു സമയം കണ്ടെത്തിയാൽ വല്ലാത്തൊരു തൃപ്തി ഉണ്ടാകും അതേപോലെ ജമാഅത്ത് നിസ്കാരങ്ങൾ അങ്ങോട്ട് ശരിയാക്കണം ജമാത്ത് പള്ളിയിൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും പരിസര പ്രദേശങ്ങളിലെ യാത്ര വഴിയിലെ പള്ളികളെ സംബന്ധിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി അവിടെ വണ്ടി സൈഡാക്കി എങ്ങനെയാണോ നമ്മളെ യാത്രാ സൗകര്യം ആ യാത്രാ സൗകര്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം മറ്റൊരു കാര്യം എന്താ പറയുക മൂന്നാമത്തെ കാര്യം സാഹചര്യം വളരെ പ്രധാനമാണ് സാഹചര്യം ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല പ്രത്യേകിച്ച് നിരന്തരം സംഭവിക്കുന്ന തെറ്റുകൾ പറിച്ചറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും സുജൂതിൽ കടന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ അത് അവിടെ തന്നെ നിൽക്കും എന്താ കാര്യം ഏത് തെറ്റിനും ഒരു ട്രിഗർ ഉണ്ടാകും ഒരു പ്രേരകമുണ്ടാകും ഒരു ക്യു ആർ കോഡിലേക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ച എന്ത് ചെയ്യും ആ ക്യു ആർ കോഡിൽ സെറ്റ് ചെയ്തു വെച്ച കാര്യം നേരെ ഫോണിലേക്ക് കയറും എന്ന് പറഞ്ഞ പോലെ എന്ത് തെറ്റാകട്ടെ ആ തെറ്റ് നമ്മുടെ തലച്ചോറിൽ ഒരു 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 പ്രേരകം അതിനങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ആ പ്രേരകം ഇല്ലാതാക്കുന്നതോട് കൂടെ ആ പ്രേരകത്തെ കാണാതാകുന്നതോട് കൂടെ ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം അതിലൊന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നതോട് കൂടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും സംഭവിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങാടിയിലൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ട്രിഗർ ഉണ്ട് ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ അവിടെ ഒരു ട്രിഗർ ഉണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചൊന്ന് ഫ്രീ ആയി ഇരിക്കുമ്പോൾ അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഫ്രീ ആകരുത് ആ ട്രിഗറിനെ നമ്മൾ മാനേജ് ചെയ്യണം ആ നിലയ്ക്ക് തെറ്റ് സംഭവിക്കുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം നല്ലോണം പ്രാർത്ഥിക്കുക ഇനി നാലാമത്തൊരു കാര്യം നമ്മൾ നമ്മളെ മാറ്റി മറിക്കാനുള്ള നാലാമത്തെ ഒരു കാര്യം മാറ്റം കുടുംബത്തോടൊപ്പാകണം എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്നൊരു ദിവസം മാറിയിട്ട് വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞാൽ ആകെ സീനാകും കുഅംഫസിക്കും വാഹ്ലിക്കും ഞാറാന്നാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹിലിനെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി വിശുദ്ധ വിശ്വത്തെക്കൂറാൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാം പറഞ്ഞു നാളെ പരലോകത്ത് വരുമ്പോൾ കുറ്റവാളി എന്താ ചെയ്യുക എന്നറിയോ യുവറൂനഹും യബദ്ദുൽ മുജിരിമു ലവ് എഫ് തദീമിന് അതാബി യോമിദിംബി ബനി സ്വന്തം മകനെ നരകത്തിലേക്ക് നരകത്തിലേക്കിട്ടിട്ട് ഭാര്യയെ ഇട്ടിട്ട് ഭർത്താവിനെ നരകത്തിലേക്ക് ഇട്ടിട്ട് എനിക്ക് സ്വർഗം വേണമെന്ന് മനുഷ്യൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി സ്വലമ തങ്ങൾ അവസാനത്ത് പത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഐഹ്അള്ളഹ്ലഹു കുടുംബത്തെ തട്ടി വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് ജമാഅത്തിന് പോകുമ്പോൾ ഫാത്തിമ അലി അലിറുല്ലാൻ ഉറങ്ങണ വാതിൽ പോയി മുട്ടിയിട്ട് ഏയ് വീട്ടുകാരെ എങ്ങക്ക് നിസ്കരിക്കേണ്ടേ എന്ന് ചോദിച്ചിരുന്നു എന്നാണ് അപ്പോൾ കുടുംബം അങ്ങനെ ഒന്നിച്ചാകണം കുടുംബത്തിൻ്റെ ഷെഡ്യൂൾ ഒന്നിച്ച് നീങ്ങണം അല്ലേ ഒരാളിങ്ങനെ അത്താങ് കഴിക്കുമ്പോൾ വേറൊരാളിങ്ങനെ ഉറങ്ങി നോമ്പ് ഉറക്കുമ്പോൾ ഒരാൾ അപ്പുറത്തിരുന്ന് അങ്ങനെയല്ല കോമണായി എല്ലാവർക്കും പറ്റുന്ന രീതിയിലാകണം എല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ പോകുന്ന രീതിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം സമയം വേസ്റ്റാക്കാത്ത വിധം പ്ലാൻ ഉണ്ടാക്കണം മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് റജുല അൻ അറാഹു ഫി ഇനി എനിക്ക് ചില മനുഷ്യന്മാരെ കണ്ണെടുത്താൽ കണ്ടൂടാ നമ്മളെ വാശി പറഞ്ഞാൽ ദുന്യാവിന്റെ പണിയിലും ആകുമല്ലോ അവര് പർലോകത്തിന്റെ പണിയിലും ആവില്ല ശരിക്കും മൊബൈൽ ഫോണൊക്കെ പെട്ടാണ് അതുകൊണ്ട് ദുന്യാവിലും വല്ല ഗുണമുണ്ടോ കണ്ണടിച്ചു പോകും തലച്ചോറ് നാശമാകും മനസ്സ് സുപ്പാകും അല്ലേ പിന്നെ പരലോകത്ത് എന്തായാലും ദോഷമാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് അത് ഒന്ന് പരിശോധിക്കണം അതൊന്ന് റീടേക്ക് ചെയ്യണം അല്ലേ പലപ്പോഴും വ്ളോഗുകളിലെ ക്യാറിയാൽ പിന്നെ അങ്ങനെ പർച്ചേസ് ഒക്കെ ഇങ്ങനെ ആക്കി എന്നിട്ട് ഈ സ്ത്രീകളൊക്കെ പൊതുവെ എന്താ ചെയ്യുകയെന്നറിയോ ഓളെ ഭർത്താവ് എന്ത് ജാതി സ്നേഹമാണ് എത്ര സാധനം എടുക്കണത് ക്യാമറ ഓഫായാലും ഇതൊക്കെ തിരിച്ച് ഷെൽഫ് തന്നെ വെക്കാൻ പറയും പലരുടേതും അവസ്ഥ അങ്ങനെയാണ് ഇത് കണ്ടിട്ട് വളരെ ചെറിയ സാലറിലാണ് നമ്മളെ പറ്റി നമ്മൾ പലപ്പോഴും ഇകയത്തി ചിന്തിക്കുന്നതാണ് അവസ്ഥ അതുകൊണ്ട് ഒരു രീതി മാറണം ആറാമത്തെ കാര്യം എന്താ പറയുക പൊളിച്ചെഴുത്തിന് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എന്താ പൊളിച്ചെഴുത്ത് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം എനിക്കറിയണ ഒരു ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ കുറേ കാലമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഒരു തൊഴിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അദ്ദേഹം ജമാത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് ജമാത്ത് നിസ്കാരത്തിന് വങ്ങം പറ്റാത്ത രീതിയിൽ ആണ് ജോലിയിൽ പ്രവേശിക്കുക അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് എനിക്ക് പോയിട്ടുള്ളൂ എന്നാണ് അതൊരു തീരുമാനമാണ് സുഹൃത്തുക്കളെ ആ തീരുമാനം വേണം ഒരു രീതി നമ്മൾ സ്വീകരിക്കണം ഏഴാമത്തെ കാര്യം മതപഠനമാണ് മതത്തെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ചാർജിങ് ഇങ്ങനെ കിട്ടും നിരന്തരമായ ചാർജിങ് കിട്ടും എട്ടാമത്തെ കാര്യം ഒഴിവ് സമയം എന്തിലേക്ക് ചെലവഴിക്കണം തീരുമാനിക്കണം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് പള്ളി പരിപാലനത്തിന് പാലിയേറ്റീവ് വർക്കുകൾക്ക് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് സമയം കൊടുക്കുമ്പോൾ വേണ്ടാത്തതിനൊന്നും സമയം കിട്ടില്ല അതായത് നല്ല ബെറ്ററായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയട്ടെ അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർഖാത്ത